വൈറ്റ് കോളർ ജോലി അന്വേഷിച്ച് നടക്കുന്ന അല്ലെങ്കിൽ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് പി എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്ത് നിലമ്പൂരിൽ നിന്ന് ഇടുക്കിയിലും ഇടുക്കിയിൽ നിന്ന് നിലമ്പൂരുമൊക്കെ പോയി എക്സാം എഴുതിക്കൊണ്ട് മാറി മാറി നടക്കുന്ന ഒരു ഉദ്യോഗ അന്വേഷിയാണോ നിങ്ങൾ? അഭ്യസ്തവിദ്യനായ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇങ്ങനെ കോർപ്പറേറ്റ് കമ്പനികളിൽ ഇൻ്റർവ്യൂ മാറി മാറി അറ്റൻഡ് ചെയ്ത് നടക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥി ആയതിനു ശേഷം ജോലി അന്വേഷിച്ച് നടക്കുന്ന ഒരു ഹതഭാഗ്യനായ ഒരു വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം, ഞാനീയിടെ ഒരു ഇലക്ട്രിക്കൽ വർക്കിന് വേണ്ടി ഒരു ഇലക്ട്രീഷ്യനെ അന്വേഷിച്ചു. ഒരാഴ്ച അന്വേഷിച്ചു. ഇലക്ട്രീഷ്യന്മാരെല്ലാവരും ഭയങ്കര തിരക്കിലാണ്. ഒടുവിൽ ഒരാഴ്ചയ്ക്ക് ശേഷം എൻ്റെ തന്നെ സുഹൃത്തുകൂടിയായ ഒരു ചെറുപ്പക്കാരൻ, അവൻ വിദ്യാർത്ഥിയാണ്, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇലക്ട്രിക്കൽ വർക്കും കൂടി പഠിച്ചെടുത്തു. എന്നിട്ട് അവൻ അത് വന്ന് ചെയ്തു തന്നു. അവന് നല്ല അർഹമായ വളരെ മാന്യമായൊരു വേതനവും കിട്ടി. അപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വന്നൊരു ചിന്ത ഇതാണ്, എന്തുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിലേക്ക് മാറിക്കൂടാ? അത് ഇലക്ട്രിക്കൽ വർക്കാണെങ്കിലും ശരി, പ്ലംബിംഗ് ജോലിയാണെങ്കിലും ശരി, അതും ഒരു വൈറ്റ് കോളർ ജോലിയല്ലേ? നല്ലൊരു മേസ്തിരിക്ക് ഒരു സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങിയിരിക്കുന്ന ഒരാളേക്കാൾ നന്നായിട്ട് ആ ജോലി ഭംഗിയായി ചെയ്യാൻ പറ്റിയേക്കും. അതുപോലെ ഇതെല്ലാം അറിഞ്ഞിരിക്കാൻ എഞ്ചിനീയറിംഗ് പാസ്സാവണമെന്നില്ല. അഗ്രികൾച്ചർ ഇഷ്ടമാണെങ്കിൽ അത് നിങ്ങൾ ഒരു തൊഴിലായി സ്വീകരിച്ചോളൂ. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദിവസം 2-3 മണിക്കൂർ അതിനുവേണ്ടി മാറ്റിവെക്കാവുന്നതാണ്. ഹൈടെക് ആയിക്കോട്ടെ, ഇപ്പോൾ എല്ലാ ഉപകരണങ്ങളും ഉപയോഗിച്ച് നമുക്ക് ഹൈടെക് രീതിയിൽ തന്നെ കൃഷി ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാർബറാകാൻ, അതും ബാർബർ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു മോശം ജോലിയായിട്ട് കണക്കാക്കണ്ട, ഇപ്പോൾ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് തന്നെയുണ്ട്. നിങ്ങൾക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയിൽ നമ്മൾ അഭ്യസ്തവിദ്യരായിട്ട് കഴിയുന്നതിനേക്കാളും നമ്മളൊരു ജോലി കണ്ടുപിടിച്ച് അതിൽ എക്സ്പേർട്ടാകാൻ ശ്രമിക്കുക. ചൈനയെ പോലെയുള്ള വലിയ രാജ്യങ്ങളൊക്കെ ഇത്രയും ലോകോത്തര രാഷ്ട്രമാകാനുള്ള കാരണം എന്താണ്? അവരുടെ ജനപ്പെരുപ്പം തന്നെയാണ് അവരൊരു ശക്തിയായി മാറ്റിയത്. അതുകൊണ്ട് ഒരിക്കലും ജോലി അന്വേഷിച്ച്, ഡോണ്ട് സെർച്ച് ഫോർ എ ജോബ്, ക്രിയേറ്റ് എ ജോബ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൊറോണ നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ മാറ്റം വരുത്തിക്കഴിഞ്ഞു. വിദ്യാഭ്യാസ സമ്പ്രദായം തച്ചുടയ്ക്കാനും കൊറോണ കാരണമാകട്ടെ. 10-ാം ക്ലാസ്സിലെയും 12-ാം ക്ലാസ്സിലെയും പരീക്ഷ പോലും റദ്ദാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി അങ്ങോട്ട് ഇങ്ങനെ തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസത്തിലേക്ക് നമുക്ക് മാറാം. എൻ്റെ കാര്യത്തിൽ തന്നെ MBBS ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഞാൻ ഒരുപാട് ആശുപത്രികളിൽ, തിരുവനന്തപുരത്തെ ഒട്ടുമിക്ക ആശുപത്രികളിലും തന്നെ ഞാൻ ഓടി നടന്ന് ജോലി ചെയ്തിട്ടുണ്ട്. ICU വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജോലി ചെയ്തുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ PG വേണ്ടി നമ്മൾ ഒരു വർഷം മാറ്റിവെച്ച് ചുമ്മാ ഇരുന്ന് പഠിക്കുന്നതിനേക്കാളും ജോലി ചെയ്തുകൊണ്ട് പഠിച്ചു എന്നതുകൊണ്ടാണ് എനിക്കിപ്പോൾ എല്ലാ കേസുകളും കോൺഫിഡൻസ് ആയിട്ടോടുകൂടി കൈകാര്യം ചെയ്യാനായിട്ട് കഴിയുന്നത്. എല്ലാവർക്കും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിലേക്ക് മാറാൻ കഴിയട്ടെ. നിങ്ങൾക്ക് നല്ലൊരു സമ്പാദ്യശീലം ഉണ്ടാക്കാനായിട്ട് കഴിയട്ടെ. താങ്ക് യു.